ഈ റമദാൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര, 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി, ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹസീന കൊണ്ടോട്ടി. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബലദ് എന്ന സൂറത്തിനെ കുറിച്ചാകുന്നു. അൽ ബലദ് എന്നുള്ളത് ആ രാജ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ആ രാജ്യം എന്ന് പ്രതിപാദിക്കുന്നത് മക്ക എന്ന രാജ്യത്തെ കുറിച്ചാകുന്നു. സൂറത്തുൽ ബലദിൽ 20 ആയത്തുകളാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 83 സൂറത്തുകളാണ് മക്കയിൽ അവതീർണമായിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു സൂറത്താകുന്നു സൂറത്തുൽ ബലദ്. ലാ ഉഖ്സിമു എന്നും ഈ സൂറത്തിന് പേരുണ്ട്. എന്നാലും പ്രസിദ്ധമായ പേര് സൂറത്തുൽ ബലദ് എന്ന് തന്നെയാകുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ സത്യം ചെയ്തുകൊണ്ടാണ് ചില യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു തആല നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടിയാണ് ഈ സൂറത്ത് അവതീർണമായത്. ഈ സൂറത്തിൻ്റെ പേര് വന്നിരിക്കുന്നത് ഈ അധ്യായത്തിലെ 1-2 ആയത്തുകൾ പ്രതിപാദിച്ചിരിക്കുന്ന ബലദ് എന്ന പദത്തിനെ ആസ്പദമാക്കിയാകുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു സൂറത്ത് തന്നെയാകുന്നു സൂറത്തുൽ ബലദ്. മനുഷ്യനെ വളരെ ക്ലേശം സഹിക്കേണ്ട നിലയിൽ തന്നെയാകുന്നു അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് ഈ സൂറത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. രണ്ട് തെളിഞ്ഞ പാതകൾ അള്ളാഹു നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നു. അതിനെക്കുറിച്ചും പ്രതിപാദിച്ചത് ഈ സൂറത്തിലാകുന്നു. ആ രണ്ട് പാതകൾ ഒന്ന് സത്യവിശ്വാസത്തിന്റെ പാതയും ഒന്ന് സത്യനിഷേധത്തിന്റെ പാതയും. അതായത് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാകുന്ന വിധം, മനസ്സിലാകേണ്ടത് എങ്ങനെ എന്നുള്ള വളരെ വ്യക്തമായി തന്നെ ഈ സൂറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ പകർത്തുന്ന, അത് ജീവിതപാതയിൽ കൊണ്ടുവരുന്ന ആളുകൾ അവരാകുന്നു വലതുപക്ഷക്കാർ എന്നും, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ എന്നും ഈ സൂറത്തിൽ നമുക്ക് അള്ളാഹു തആല വളരെ വ്യക്തമായി തന്നെ പരിചയപ്പെടുത്തി തരുന്നു. സൂറത്തുൽ ബലദ് നമ്മൾ പഠിക്കുകയും അതിൽ പറഞ്ഞ ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയും നമുക്ക് സൂറത്തുൽ ബലദിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആ വലതുപക്ഷക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.